ഞാൻ വേദനയോടെ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, മുജാഹിദിന്റെ മങ്കട മൗലവി എഴുതിയൊരു പുസ്തകമുണ്ട് എന്റെ വണ്ടിയില്, ഇപ്പോഴും ആ വണ്ടിയിലുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? അതിൽ പറയുന്നത് അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഞാൻ പറയട്ടെ, താനൂര് പരിസരങ്ങളിൽ ഏതെങ്കിലും മുജാഹിദുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവരോട് വിനയാന്യതനായി പറയുന്നു, മുസ്ഹഫുകൾ നിങ്ങളെ വീട്ടിലുണ്ടല്ലോ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ. ഫാത്തിഹ സൂറത്ത് മുതൽ ഖുൽഹു റബ്ബിന്നാസ് വരെ നിങ്ങൾ മറിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഒരായത്തിൽ അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞതോ പടച്ചവന് ശരീരമുണ്ടെന്ന് പറഞ്ഞതോ കാണിച്ചു തന്നാൽ പിന്നെ പേരോടത്ര ആ സ്റ്റേജ് കയറൂല കേട്ടോ. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെ ഒരൊറ്റ സ്ഥലത്തും പറഞ്ഞിട്ടില്ല. വമൻ അളിലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, പടച്ചവന്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ അക്രമി ആരാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഫല തഖഉദ് ബഅദ ദിക്റ മഅൽ ഖൗമിൽ ളിമീൻ, അക്രമികളുടെ കൂടെ ഒരു സെക്കൻഡും ഇരുന്നുകൂടാ, അവര് നമ്മളെ ഈമാൻ നശിപ്പിക്കും, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തും, നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത വിചാര വികാരങ്ങൾ കൊണ്ടുവരും, എല്ലാ ബർക്കത്തും നഷ്ടപ്പെടും.